വാർത്തകൾ തുടരുന്നു. കൈപ്പമംഗലം തായ്നഗർ സംഘവേദി സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഉത്രാട സന്ധ്യ വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളെ സമൂഹത്തിൽ 75 വയസ്സ് കഴിഞ്ഞ എല്ലാ ജാതിയിലും പെട്ട കാരണവന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അവർക്ക് മിക്കവാറും 75 വയസ്സ് കഴിഞ്ഞവരൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ അത്യാവശ്യം ടി വിയുടെ മുമ്പിലിരുന്ന് അവരെ ജീവിതം കഴിച്ചുകൂട്ടി മറ്റുള്ള ആളുകളായിട്ടുള്ള ഒരു സമ്പർക്കവും ഇല്ലാതെ ആണ് മിക്കവാറും വീടുകളിൽ. അപ്പോൾ അവർക്ക് ഒരു വേറിട്ട അനുഭവം കൊടുക്കുക, അവരുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടായിരുന്ന കാലത്തെ ഓണം ഇതിനെക്കുറിച്ച് അവർ അവരെ ഓർമ്മകൾ പങ്കുവയ്ക്കുക, അതാണ് അതിലെ പ്രധാനമായിട്ടുള്ളൊരു പരിപാടി. അവർക്ക് എല്ലാവർക്കും ഒരു 100 ആളുകൾ ഞങ്ങളെ പ്രവർത്തന പരിധിയിൽ വരുന്നൊരു അവർക്ക് എല്ലാവർക്കും ഓണപ്പിടവ് കൊടുക്കുന്നുണ്ട്. വൈകിട്ട് 3 തായ്നഗർ തറയിൽ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉത്രാട സന്ധ്യ ഉദ്ഘാടനം ചെയ്യും. പൊതുപ്രവർത്തകൻ പി ആർ കറുപ്പൻ മുഖ്യാതിഥിയാകും. തുടർന്ന് കാരണവന്മാരെ ആദരിക്കൽ, ഓർമ്മ പങ്കുവയ്ക്കൽ, ചാക്യാർ കൂത്ത് എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ ടി വി സുഗതൻ, ടി ജി ഗോപിനാഥൻ, കെ ആർ രാമചന്ദ്രൻ, ടി വി സുരേഷ്, ടി എസ് സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സംഘടനയായ ഐഡിയൽ യൂത്ത് കോറിന്റെ ആഭിമുഖ്യത്തിൽ തൈറോയ്ഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാമക്കാല 4 കൂടിയ സെന്ററിൽ നടന്ന ക്യാമ്പ് എഴത്തിത്തി ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് പുതിയ തലമുറ സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്വന്തം അയൽവാസിയുടെ പ്രയാസങ്ങൾ പോലും കാണാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പോകുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാമൂഹികമായുള്ള ചിന്തയും നാടിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഐഡിയൽ യൂത്ത് കോർ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഇ കെ മുഹമ്മദ് ഹാജി അധ്യക്ഷനായി, പി എം ഷെബീർ, എം ഐ നൌഫൽ എന്നിവർ സംസാരിച്ചു. എസ് എൻ ഡി പി യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ സി എസ് ഹരിശങ്കർ, പി ഡി ശങ്കരൻ നാരായണൻ, പി ആർ കാർത്തികേയൻ മാസ്റ്റർ, കെ കെ കുട്ടൻ, കെ എസ് ജയചന്ദ്രൻ, ഷാജി. കെ എസ് ഇ ബി കൈപ്പമംഗലം ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിത്, സീനിയർ സൂപ്രണ്ട് റഷീദ് അലി എന്നിവർ സംസാരിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഓണപ്പൂക്കളം, കൈകൊട്ടിക്കളി, ഓണപ്പാട്ട്, നാടൻപാട്ട് എന്നിവ അരങ്ങേറി. പൊന്നോണം പിറന്നല്ലോ, പുതുപൂക്കൾ വിരിഞ്ഞല്ലോ, ഒരുമയോടൊരുമിച്ചു പാടി സുന്ദരമോടെ തീരു കേരളനാട് ഭരിക്കുമ്പോൾ തൻ ഭരണമില്ലെന്നേ. അന്ന് കഞ്ചാവും വിഷമത്തിന് ദുരന്തവും ഇല്ലെന്നേ. പിന്നെ കേരള ചന്തകരന്തക്കാരില്ലെന്നേ. മാറി നയം ചേർന്നൊരു ഭക്ഷണമൊന്നുമില്ല, പട്ടാളിക്കാരുമില്ല. അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥാടന കേന്ദ്രവും കുര്യാക്കോസ് ഏലിയ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണപ്പുടവ വിതരണം, ഓണസദ്യ, ധനസഹായ വിതരണം എന്നിവ നടന്നു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ വി വേണു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷായി അയ്യാരി, ഫാദർ ജോബ് ചിറ്റിലപ്പള്ളി,
ഫാദർ ജോസ് ഫ്രാങ്ക് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പമംഗലം മൂന്ന് പീടികയിൽ നിന്ന് 4 കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. എടത്തിത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണം വിപണനമേള ആരംഭിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ ഓണമിലാവ് സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.